بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് ഒന്നിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി, യോജിപ്പിക്കാം. 5 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി കൃത്യമായ ആൻസർ ഉറപ്പിച്ചതിന് ശേഷം ഓരോരുത്തർ എഴുതിക്കാണ് വേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ആദ്യം ബ്രാക്കറ്റുള്ള ഓപ്ഷൻസുകളൊന്ന് വായിച്ച് നോക്കാം. 3 മുക്കല്ലഫാവുക, 2 അറഫാ ദിവസം, 8 ഇങ്ങനെയാണ് ഓപ്ഷൻസുകളുള്ളത്. ഇനി ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത്. ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത് ഈ ബ്രാക്കറ്റിൽ ഒന്നുണ്ട്. അതേതാണ്? നമുക്കതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി കണ്ട് പേജ് നമ്പർ 24, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 മറിച്ച് നോക്കിയാൽ പാഠം 10 അൽ ഹജ്ജു അൽ ഉംറ എന്നുള്ള പാഠത്തിൽ കാണാം. അവിടെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ഹജ്ജും ഉംറയും നിർബന്ധമാകാൻ 4 ഷർത്തുകളുണ്ട്. 1 മുസ്ലിമാവുക, 2 മുക്കല്ലഫാവുക, 3 സ്വതന്ത്രനാവുക, 4 കഴിവുണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മളെ ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുള്ള ആൻസർ ഏതാണ്? മുക്കല്ലഫാവുക എന്നാണ്. അപ്പോൾ മുക്കല്ലഫാവുക എന്നാണ് ഇതിൻ്റെ ഉത്തരം. നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഹജ്ജ് ഉംറയും നിർബന്ധമാകാനുള്ള 4 ഷർത്തുകൾ എഴുതാനായിരിക്കും വരിക. അപ്പോൾ ഓരോ ചോദ്യങ്ങളും വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, നോമ്പിൻ്റെ ഫർളുകൾ. നോമ്പിൻ്റെ ഫർളുകൾ, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും യോജിക്കുന്ന ഉത്തരം ഇതിലേതാണുള്ളത്? നമുക്ക് പേജ് നമ്പർ 17 തുറന്നു നോക്കിയാൽ കാണാം. ഏഴാമത്തെ പാഠം അസൗമ എന്നുള്ള പാഠത്തിൽ അതിൻ്റെ അവസാന പാരഗ്രാഫ് പറയുന്നുണ്ട് നോമ്പിൻ്റെ ഫർളുകൾ 2 അത് നിയ്യത്ത്, അതേപോലെ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ച് നിൽക്കൽ, ഇങ്ങനെ 2 നമ്മൾ ഓപ്ഷൻസുകളിലുള്ളത് 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് 2 എന്ന് എഴുതാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും യോജിക്കുന്ന ഉത്തരം ഈ ഓപ്ഷൻസുകളിൽ ഏതാണുള്ളത്? അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പേജ് 18 തുറന്നു നോക്കിയാൽ കാണാം. പേജ് 18 ഏഴാമത്തെ പാഠം അസൗമ എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫിൻ്റെ തൊട്ട് മുമ്പതാണ് ദുൽഹിജ്ജ 9 ബ്രാക്കറ്റിൽ അറഫാ ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസുകളിൽ അറഫാ ദിവസം എന്നുണ്ട്. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇവിടെ ഈ ചോദ്യത്തിൻ്റെ കൂടെ നമ്മൾ ഈ ഉത്തരത്തിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ പാരഗ്രാഫിൽ പറയുന്നത് നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദുൽഹിജ്ജ 9 അഥവാ അറഫ ദിവസം, മുഹറം 9, 10, ഷവ്വാൽ 6 ദിവസം, എല്ലാ മാസവും 13, 14, 15 എന്നീ ദിവസങ്ങളിൽ, അതേപോലെ തന്നെ എല്ലാ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ, അതേപോലെ റജബ് 27, ഷവ്വാൻ 15 എന്നീ ദിവസങ്ങളിലൊക്കെ നോമ്പ് സുന്നത്താണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാലാമത്തെ ചോദ്യം, സക്കാത്തിൻ്റെ അവകാശികൾ. സക്കാത്തിൻ്റെ അവകാശികൾ, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും യോജിക്കുന്ന ഉത്തരം ഏതാണ് ഓപ്ഷൻസിലുള്ളത്? നമ്മൾ പേജ് നമ്പർ 15 തുറന്നു നോക്കുക. ആറാമത്തെ പാഠം അൽ മുസ്തഹിഖൂന ലി സക്കാത്ത് എന്നുള്ള പാഠത്തിൽ ആദ്യ ഭാഗം തന്നെ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും. എന്താണ്? അവകാശികൾക്ക് നൽകൽ സക്കാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്താണല്ലോ. സക്കാത്തിൻ്റെ അവകാശികൾ 8 വിഭാഗമാണ്. അപ്പോൾ ഇവിടെ 8 എന്ന ആൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് 8 അതിൻ്റെ കൃത്യമായ ഉത്തരം.
പിന്നെ പുസ്തകത്തിൽ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നത് ആരൊക്കെയാണ് ആ സക്കാത്തിൻ്റെ അവകാശികൾ എന്നാണ്. അത് തൗബാ സൂറത്തിലെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, സഈന്റെ ഷർത്തുകൾ. സഈന്റെ ഷർത്തുകൾ, അപ്പോൾ അതിനോട് ഏറ്റവും യോജിക്കുന്ന ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പേജ് നമ്പർ 34 തുറക്കുക. പേജ് നമ്പർ 34, പാഠം 15, അത്തവാഫു സഈ എന്നുള്ള പാഠത്തിൽ ആദ്യ പാരഗ്രാഫ് തന്നെ നോക്കുക. പേജ് നമ്പർ 34 സഈന്റെ ഷർത്തുകൾ മൂന്നാകുന്നു. ഇവിടെ മൂന്ന് എന്ന ഓപ്ഷൻസിൽ നമുക്കുണ്ടായതുകൊണ്ട് അതാണ് അതിൻ്റെ കൃത്യമായ ആൻസർ. അപ്പോൾ മൂന്ന് എന്ന് എഴുതി വെക്കാം. കൂട്ടത്തിൽ അത് ഏതൊക്കെയെന്നും കൂടി പഠിച്ചു വെക്കാം. ചിലപ്പം ചോദ്യം ഇനി വരാൻ പോകുന്ന ചോദ്യത്തിൽ അങ്ങനെ ചോദ്യം വന്നാലോ, സഹീന്റെ ഷർത്തുകൾ മൂന്നാകുന്നു, ഏതൊക്കെയാണത്? സഫാ കൊണ്ട് തുടങ്ങുക, 7 പ്രാവശ്യമായിരിക്കുക, ഇഫാൽത്തിൻ്റെയോ കുദൂമിൻ്റെയോ തവാഫിന് ശേഷമായിരിക്കുക. അപ്പം ഇങ്ങനെ ഓരോ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. 1, ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത്, അതിൻ്റെ ഉത്തരം മുക്കല്ലഫാവുക. 2, നോമ്പിൻ്റെ ഫർളുകൾ, അതിനോട് യോജിക്കുന്ന ഉത്തരം 2. 3, ദുൽഹിജ്ജ 9, അതിനോട് യോജിക്കുന്ന ഉത്തരം അറഫ ദിവസം. 4, സക്കാത്തിൻ്റെ അവകാശികൾ, അതിനോട് യോജിക്കുന്ന ഉത്തരം 8. 5, സഈന്റെ ഷർത്തുകൾ, അതിനോട് യോജിക്കുന്ന ഉത്തരം 3. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ശരി അടയാളപ്പെടുത്താം. 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും 3 ഓപ്ഷൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെങ്ങനെ നോക്കേണ്ടത്? കറക്റ്റ് ചോദ്യം വായിച്ചിട്ട് അതിനോട് ഏറ്റവും യോജിക്കുന്ന ഉത്തരം ശരിയിടാണ് വേണ്ടത്. ഇവിടെ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, 1, നമ്മൾ ചോദ്യം വായിച്ച് 100% ഉത്തരം ഉറപ്പിച്ചതിന് ശേഷം മാത്രം ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആദ്യം ഒന്ന് ടിക്ക് ചെയ്ത് പിന്നെ അതല്ല ഉത്തരം എന്ന് തോന്നിയാൽ അതൊന്ന് വെട്ടി മറ്റേ കള്ളിയിലൊന്ന് ടിക്ക് ചെയ്യുമ്പോഴേക്കിനാകെ വൃത്തികേടായിട്ട് മാറും. അപ്പോൾ പരീക്ഷയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതാൻ വേണ്ടി കണ്ട് അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ശരിയിടുന്ന സമയത്ത് ഏതാണോ ആൻസർ ആ ബോക്സിൽ മാത്രം ശരി ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ശരിയിടുമ്പോൾ വലിയ ശരിയിട്ടിട്ട് അടുത്ത കള്ളിയിലും കൂടി അതിൻ്റെ ബാക്കി ഭാഗം പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ പോയാൽ രണ്ട് കള്ളികളിലായാലൊക്കെ മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചെയ്യും, ഡൗട്ടുള്ള ഒന്നോ രണ്ടോ ഉത്തരങ്ങളുണ്ടാവും, അപ്പോൾ അത് രണ്ടും ശരിയിടും. അതും അങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ബാക്കിയുള്ളത് തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ശരിയുള്ള ഉത്തരം ശരി മാത്രം ഇട്ട് വെക്കുക. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി ചോദ്യം നോക്കുക. 1 ചോദ്യം എന്താ? മൻ ഹജ്ജ വലം യസുർണി ഫഖദ്. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. 1, കഫാനി, ജഫാനി, അസ്വാനി. ഇതിലതിനോട് ഏറ്റവും യോജിക്കുന്ന ഉത്തരം ഒരു ഹദീസാണല്ലോ. ഏതാണ്? പേജ് നമ്പർ 38 അത് പറയുന്നുണ്ട്. പാഠം 17, സിയാറത്ത് ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗത്ത് ആദ്യ പാരഗ്രാഫിൽ തന്നെ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറു ഷെരീഫ് സിയാറത്ത് ചെയ്യൽ ശക്തിയായ സുന്നത്താണ്. അവിടെ ആ ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോഴും അതിൽ പല കോലത്തിൽ പല വിധത്തിൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ചോദ്യം വരാം, അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഹാജിമാർക്ക് പ്രത്യേകിച്ചും ശേഷം പറയുന്ന ശ്രദ്ധിക്കൂ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് ലഭിച്ചു. ഏതാണ്? ജഫാനി എന്നാണ്. മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. അപ്പോൾ ജഫാനി എന്നുള്ളിടത്താണ് ടിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇതിൻ്റെ അഥവാ ഈ ഹദീസിൻ്റെ അർത്ഥം കൂടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ മറ്റേ ടിക്ക് ചെയ്യാനാണ് വന്നത്. ചിലപ്പോൾ അത് പൂരിപ്പിക്കാൻ വരാം, അല്ലെങ്കിൽ സാരം എഴുതാം, അർത്ഥം എഴുതാനായിട്ട് വരാം. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. 2 ചോദ്യം, ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ്. 3 ഓപ്ഷൻസ് ഉണ്ട് നോക്കുക. വെള്ളം കുടിക്കൽ, മുടി മറക്കൽ, മുഖം മറക്കൽ. ഇങ്ങനെ 3 ഓപ്ഷൻസുകളാണ്. ഏതാണ് അതിനോട് കറക്റ്റ് ആൻസർ? നമ്മൾ പേജ് 35 പാഠം 16 മുഹറമാത്തുൽ ഇഹ്റാം എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. അതിലെ 2 പാരഗ്രാഫിൽ ആണ് നമ്മൾ ആൻസർ ഉള്ളത്. ഇവിടെ ഇഹ്റാം ചെയ്താൽ ഹറാമായ 11 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അത് 11 കാര്യങ്ങളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 2 പാരഗ്രാഫ് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ജിമാ വികാരത്തോടു കൂടി ബന്ധപ്പെടൽ, നിക്കാഹ് ചെയ്യലും ചെയ്തു കൊടുക്കലും, മനിക്ക് പുറപ്പെടുവിക്കൽ, സുഗന്ധം ഉപയോഗിക്കൽ, തലമുടിയിലോ താടിമുടിയിലോ എണ്ണ ഉപയോഗിക്കൽ. 7 നോക്കൂ, മുടിയോ നഖമോ നീക്കൽ. 8 പുരുഷന് തലയിൽ നിന്ന് അല്പം മറക്കൽ.
9 തുന്നൽ കൊണ്ടോ മറ്റോ ചുറ്റിയ വസ്ത്രം പുരുഷൻ ധരിക്കൽ. 10 ശ്രദ്ധിക്കൂ, അവിടെ നമ്മൾ ആൻസർ ഉള്ളത് സ്ത്രീ മുഖത്തിൽ നിന്ന് അല്പം മറക്കൽ. അപ്പോൾ ഇവിടെ അതാണുള്ളത്, മുഖം മറക്കൽ എന്ന ഓപ്ഷൻസിലുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ, മുഖം മറക്കൽ. ഇനി 3 ചോദ്യം, ഒരു മീക്കാത്തിൻ്റെ പേര്. അജിൻ്റെ ഉമ്രൊക്കെ ഇറാം ചെയ്യാനും മീക്കാത്തുകളൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചല്ലോ. ഒരു മീക്കാത്തിൻ്റെ പേര് ഇവിടെ ഏതൊക്കെയുള്ളത്? യലംലം, ത്വാഇഫ്, മദീന, ഇങ്ങനെ 3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ടിക്ക് ചെയ്യേണ്ടത്? അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 31 മറച്ചു വെക്കുക. 14 പാഠം, മവാഖിത്തുൽ ഹജ്ജ് വൽ ഉംറ, അതിൽ 2 പാരഗ്രാഫ് മുതൽ മീക്കാത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീക്കാത്ത് മക്ക തന്നെയാണ്. അപ്പോൾ ഒരു മീക്കാത്ത് മക്ക കിട്ടി. പിന്നെ താഴേക്ക് പറയുന്നു, അല്ലാത്തവരുടെ ഹജ്ജിൻ്റെയും ഉംറയുടെയും മീക്കാത്ത്. മദീന ഭാഗത്തു നിന്നൂടി വരുന്നവർക്ക് ദുൽ ഹുലൈഫ, അപ്പോൾ ഒരു മീക്കാത്ത് ദുൽ ഹുലൈഫയാണ്. ഇതിൻ്റെ കൂടെ ഇവിടെ വിശദീകരിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തു കൂടി വരുന്നവർക്ക് ഏത് മീക്കാത്ത് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന്, ഷാം, മിസർ, മഗ്രിബ് എന്നിവയുടെ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ജുഹഫ, അപ്പോൾ മറ്റൊരു മീക്കാത്ത് ജുഹഫയാണ്. പിന്നെ യമൻ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് യലംലമുമാകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസിലുള്ളത് യലംലമുണ്ട്. ഇനി ബാക്കിയും കൂടി നോക്കിയാൽ ത്വായിഫോ മദീന ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാം. അടുത്തതും കൂടി നോക്കാം, നജദ്, ഹിജാസ് എന്നിവയുടെ ഭാഗത്ത് കൂടി വരുന്നവർക്ക് കർണുൽ മനാസിലാണ് മീക്കാത്തായിട്ടുള്ളത്. ഇറാഖ്, ബസ്ര ഭാഗത്തു കൂടി വരുന്നവർക്ക് സാത്തു ഇറക്ക്. അപ്പോൾ ഇതിൽ ത്വായിഫും മദീന ഇല്ല, യലംലം ഉണ്ട് താനും. അപ്പോൾ യലംലം ആണ് ആൻസർ. ഇനി 4 ചോദ്യം, നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ, വാജിബുൻ, സുന്നത്ത്, കറാഹത്ത്, ഇങ്ങനെ 3 ഓപ്ഷൻസുകളാണ്. അപ്പോൾ നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ വാജിബാണോ, സുന്നത്താണോ, കറാഹത്താണോ, ഏതാണോ ശരിയായ ഉത്തരമെങ്കിൽ അവിടെ ടിക്കിയാണ് വേണ്ടത്. അത് ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 20 തുറക്കുക. 8 പാഠം, അൽ കഫാറത്ത് വൽ ഫിദിയ, അതിലെ 3 പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ നോക്കി. അത്താഴം കഴിക്കുക, അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക, ഈത്തപ്പഴം, അതില്ലെങ്കിൽ കാരക്ക, ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക, വലിയ ശുദ്ധിക്കാർ, ഫജറിന് മുമ്പ് കുളിക്കുക, ഇച്ഛകളെ തൊട്ട് ശരീരത്തെ തടയുക, ഖുർആൻ പാരായണം, സ്വദഖ, ഈത്തിക്കാഫ്, മറ്റു ആരാധനകൾ എന്നിവ അധികരിപ്പിക്കുക, ഇവയെല്ലാം നോമ്പിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അപ്പോൾ നമ്മളെ ചോദ്യം എന്താണ്? നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ, ഇവിടെ 1 പറയുന്നത് അത്താഴം കഴിക്കലാണ്. അപ്പോൾ അത് സുന്നത്താണ്. അപ്പോൾ സുന്നത്ത് എന്നുള്ളത് ടിക്ക് ചെയ്യുക. കൂടെ ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചിലപ്പം നോമ്പിൻ്റെ സുന്നത്തുകളിൽ നിന്ന് 2 or 3 എഴുതാനൊക്കെ വന്നാൽ ബാക്കിയുള്ളതൊക്കെ എഴുതാൻ വേണ്ടി കഴിയും ഇൻഷാല്ലാ. ഇനി 5 ചോദ്യം, ഒരു തയമ്മം കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? 2, 4, 1. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? പേജ് നമ്പർ 6 തുറന്ന് നോക്കുകയും പേജ് നമ്പർ 6 2 തയമ്മം എന്നുള്ള പാഠത്തിലെ 3 പാരഗ്രാഫ് പറയുന്നത് നോക്കുക. തയമ്മുമിൻ്റെ ഫറലുകൾ 6. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി കുട്ടി, തയമ്മുവിൻ്റെ ഫറല് എത്രയാണ്, ഇനി ഏതൊക്കെയാണ് വിശദീകരിക്കേണ്ടത്, താഴെ അതൊക്കെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ഒന്ന് വായിക്കുക. നീയത്ത്, അത് പറഞ്ഞതിന് ശേഷം നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യണം എന്ന് കരുതണം. ഫറള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫറള് നിസ്കാരം 1 ജനാസ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്ന ചോദ്യം, ഒരു തയമ്മും കൊണ്ട് എത്ര ഫറള് നിസ്കരിക്കാം എന്നാണ്. അപ്പോൾ ആൻസർ കിട്ടി എന്ത്, 1 എന്ന് പറഞ്ഞാൽ ഒരു ഫറള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. തയമ്മുമിൻ്റെ ഫറളുകളിൽ നിന്ന് ബാക്കിയുള്ളതും കൂടി പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ താഴെയുണ്ട്, 2 മണ്ണടിച്ചെടുക്കൽ, 3 തടവൽ, 4 കൈമുട്ടുൾപ്പെടെ തടവൽ, 5 6 2 ഉണ്ടായിരിക്കൽ. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. 1, മൻ ഹജ്ജ വലം യസുർനി ഫഖദ്, എന്നോട് യോജിക്കുന്നത് ജഫാനി. 2, ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ്, എന്നോട് യോജിക്കുന്നത് മുഖം മറക്കൽ. 3, ഒരു മീക്കാത്തിൻ്റെ പേര്, അതിനോട് യോജിക്കുന്നത് യലംലം. 4, തയമ്മുമിന് വേണ്ടി അത്താഴം കഴിക്കൽ, എന്നോട് യോജിക്കുന്നത് സുന്നത്ത്. 5, ഒരു തയമ്മും കൊണ്ട് എത്ര ഫറള് നിസ്കരിക്കാം, അതിനോട് യോജിക്കുന്നത് 1. ഇനി 3 ആക്ടിവിറ്റി, വിധി എഴുതാം. 5 അതിൻ്റെ വിധികൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 1 മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ, മക്കയിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കുന്നതിൻ്റെ വിധി എന്താണ്? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 29 തുറന്നു നോക്കുക. പാഠം 13, വാജിബാത്തുൽ ഹജ്ജ് വസുനനുഹു, അതിലെ 3 പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ ശരിയായ ആൻസർ ലഭിക്കും. നോക്കുക,
ഇഹ്റാം ചെയ്യുക, മക്കയിൽ പ്രവേശിക്കുക, അറഫയിൽ നിൽക്കുക മുതലായ ഹജ്ജിൻ്റെ എല്ലാ അമലുകൾക്കും വേണ്ടി കുളിക്കുക. അപ്പോൾ അത് അതിൻ്റെ വിധി എന്താണ് എന്നുള്ളത് താഴെ പറയുന്നുണ്ട്. ഇഹ്റാമിന് അല്പം മുമ്പ് സുഗന്ധം ഉപയോഗിക്കുക, ഇഹ്റാം ചെയ്ത മുതൽ തൽബിയത്ത് ചൊല്ലുക, തൽബിയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലുക, ഇവയെല്ലാം ഹജ്ജിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അപ്പോൾ മനസ്സിലായി അത് സുന്നത്താണ് എന്ന്. മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ, അതിൻ്റെ ആൻസർ അവിടെ ചെയ്തേണ്ടത് സുന്നത്ത്. ഇനി രണ്ടാമത്തത് സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിൻ്റെ വിധി എന്താണ് എന്നാണ്. നമ്മൾ അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 13 നോക്കുക, പാഠം 5, സക്കാത്തുൽ ബദൻ. സക്കാത്തുൽ ബദൻ എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്ത് തന്നെയാണല്ലോ, ഫിത്ർ സക്കാത്തിൻ്റെ മറ്റൊരു പേരാണ് സക്കാത്തുൽ ബദൻ. അവിടെ ആദ്യ വരി തന്നെ വായിച്ചു നോക്കുക, ധനത്തിൻ്റെ സക്കാത്ത് പോലെ തന്നെ ശരീരത്തിൻ്റെ സക്കാത്തും വാജിബാണ്. ഇപ്പോൾ ഫിത്ർ സക്കാത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വാജിബ് എന്നാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, അയ്യാമു തശ്രീഖിൽ നോമ്പ് അനുഷ്ഠിക്കൽ, അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക, അതിൻ്റെ വിധി എന്താണ് എന്നാണ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 18 തുറക്കുക, ഏഴാമത്തെ പാഠം സൗമു എന്നുള്ള പാഠത്തിലെ പേജ് നമ്പർ 18 അവസാന പാരഗ്രാഫുണ്ട്. രണ്ട് പെരുന്നാൾ ദിവസവും അയ്യാമു തശ്രീഖിലും ശക്കിൻ്റെ ദിവസവും നോമ്പ് ഹറാമാകുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി, ഹറാം എന്നാണ് ആൻസർ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ പറയുന്നത് നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ, അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇപ്പം നോമ്പ് ഹറാമാകുന്ന ദിവസങ്ങൾ എഴുതാൻ വേണ്ടി വന്നാലോ. അപ്പോൾ നമുക്ക് ഈ മൂന്നെണ്ണം എഴുതാം, ഇത് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിലും പിന്നെ ശക്കിൻ്റെ ദിവസം ഇങ്ങനെ ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന പാരഗ്രാഫും കൂടി ശ്രദ്ധിക്കുക, നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളാണ്, അത് നേരത്തെ സൂചിപ്പിച്ചു, അതും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ ചോദ്യം, ഫർള് നോമ്പിന് രാത്രി നെയ്യത്ത് ചെയ്യൽ, ഫർള് നോമ്പിന് രാത്രി തന്നെ നെയ്യത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിങ്ങാണ്ട് പേജ് നമ്പർ 17 പാഠം 7 ആ പാഠത്തിൽ തന്നെ അസൗമ എന്നുള്ള പാഠത്തിൽ നാലാമത്തെ പാരഗ്രാഫിൽ നോമ്പിൻ്റെ ഫർളുകൾ രണ്ടാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ ഫർള് നെയ്യത്ത്, ഇനി അതിനെ ബാക്കി പറയുന്നത് ശ്രദ്ധിക്കുക. ഫർളായ നോമ്പിന് രാത്രി നെയ്യത്ത് ചെയ്യലും നോമ്പിനെ നിജമാക്കലും നിർബന്ധമാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി, നിർബന്ധം അല്ലെങ്കിൽ വാജിബ് എന്ന് എഴുതി വെക്കുക. ഇനി അഞ്ചാമത്തെ ചോദ്യം, കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്റിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ, അതിൻ്റെ വിധി എന്താണ് എന്നാണ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി ആണ് പേജ് നമ്പർ 13 പാഠം 5 സക്കാത്തുൽ ബദൻ ആ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. സ്വന്തം ശരീരത്തിന് തൊട്ടും ചിലവ് കൊടുക്കൽ നിർബന്ധമായ മുസ്ലിമിനെ തൊട്ടും അവരവരുടെ നാട്ടിൽ മുഖ്യ ആഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് ഓരോരുത്തർക്ക് വേണ്ടിയും ഒരു സ്വാ അഥവാ 3.200 ലിറ്റർ കൊടുക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ ഈ വായിച്ച മൂന്ന് വരിയിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ആരെ തൊട്ടാണ് സക്കാത്തുൽ ബദന് നിർബന്ധമാവുക, പിന്നെ എന്താണ് കൊടുക്കേണ്ടത്, സക്കാത്തുൽ ബദനായിട്ട് എന്താണ് കൊടുക്കേണ്ടത്, എത്ര കൊടുക്കണം, അതൊക്കെ പല ചോദ്യങ്ങൾ പല കോലത്തിലായിട്ട് വരാം. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയാണ് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം, കാരണം കൂടാതെ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ്, ആ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ഹറാമാണ്. ഇവിടെ നമ്മളെ ചോദ്യം തീരുന്നു, കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്റിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കലാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നിസ്കാരം കഴിഞ്ഞിങ്ങാണ്ട് അതിന് ശേഷം കൊടുക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് കറാഹത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം കൂടാതെ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കൽ കറാഹത്താണ്, നമ്മൾ ആൻസർ ഇവിടെ കറാഹത്ത് എന്നാണ്. പരീക്ഷയ്ക്ക് എങ്ങനെയും ചോദിക്കാം, ചിലപ്പം ആ ദിവസത്തെ വിട്ട് പിന്തിക്കൽ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഹറാമ് നേടിയേക്കണം. പിന്നെ എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ചോദ്യം വന്നാൽ ഈ പറഞ്ഞ പോലെയൊക്കെ അവസാന ഭാഗത്ത് പറഞ്ഞ പോലെയൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം. ഒന്നാമത്തത് മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ, എൻ്റെ ഉത്തരം സുന്നത്ത്. രണ്ട് സക്കാത്തുൽ ഫിത്ർ, എന്നോട് യോജിക്കുന്നത് വാജിബ്. മൂന്ന് അയ്യാമു തശ്രീഖിൽ നോമ്പ് അനുഷ്ഠിക്കൽ, അതിൻ്റെ വിധി എന്താണ്, ഹറാമ്. നാല് ഫർള് നോമ്പിന് രാത്രി നെയ്യത്ത് ചെയ്യൽ, അതിൻ്റെ വിധി വാജിബ്. കാരണം കൂടാതെ സക്കാത്തുൽ ഫിത്റിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിക്കൽ, അതിൻ്റെ വിധി കറാഹത്ത്. നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇവിടെ ഒരു ആയത്തും ഒരു ഹദീസുമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഡാഷ്, അതിൻ്റെ ബാക്കി എന്താണ് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 17 തുറക്കൂ, അസ്സവും ഏഴാമത്തെ പാഠം ആ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ
പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം. ഷഹബാൻ 30 ദിവസം പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കാണുകയോ ഖാളിയുടെ അടുക്കൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെട്ടു ഖാളി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും. അപ്പോൾ അവിടെ നോമ്പ് നിർബന്ധമാകും എപ്പോഴെന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഇപ്പം ഈ പറഞ്ഞ ആൻസർ എഴുതി വെക്കാം. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ഖാലത്താല അള്ളാഹു താല പറഞ്ഞു, ഫമൻ ഷഹിദ മിൻ കുമുഷഹ്റ ഫല്യസുംഹു. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടി. ഫമൻ ഷഹിദ മിൻ കുമുഷഹ്റ കഴിഞ്ഞിട്ട് ഫൽ യസുംഹു എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഹദീസുകളോ ആയത്തുകളൊക്കെ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റേ ബ്രാക്കറ്റ് നിർത്തി എഴുതാനോ അങ്ങനെയൊക്കെ ഏത് കോലത്തിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തത്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ്ജത്തുൻ ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ട എന്താണ്? അത് കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 20 8-ാമത്തെ പാഠം അൽ കഫാറത്തു വൽ ഫിദിയ എന്നുള്ള പാഠത്തിൽ അവസാന പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അതിലെ ആദ്യം വേറെ ഹദീസ് പറയുന്നുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാല അല്ലാഹു അസ്സ വജല്ല അഹബ്ബു ഇബാദി ഇലയ്യ അജ്ലുഹും ഫിത്ര. അതും കൂടി പഠിച്ചു വെക്കുക, അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത് എന്താ പറയുന്നത്? വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ. ബാക്കി നോക്കുക, ഫീ അൻ യദ ത്വആമഹു വശറാബഹു. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ഒന്ന്, ഫമൻ ഷഹിദ മിൻകുമുഷഹറ ഫല്യസുംഹു. രണ്ട്, മല്ലം യദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ ത്വആമഹു വശറാബഹു. ഈ വിഷയത്തിൻ്റെ ഒന്നാം ഭാഗം പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. ഈ വിഷയത്തിൻ്റെ പാർട്ട് 2 അഥവാ രണ്ടാം ഭാഗത്തിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങളത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ൊക്കെ എത്തിക്കാൻ വേണ്ടി കണ്ട് ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ. ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.